പരിഹാരമുണ്ടാകുന്നൊരു കാര്യമല്ല. ഇതിന് വേറെ വഴിയൊന്നുമില്ല സർ. കാരണം ജനങ്ങൾ പ്രമേയാവതാരകനും അദ്ദേഹത്തിൻ്റെ കക്ഷിയും അദ്ദേഹത്തിൻ്റെ നേതാക്കളുമെല്ലാം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ആ ജനവിധിയുടെ ഭാഗമായിട്ടാണ് ഈ സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്? അതിന് ഈ പറഞ്ഞ ബി ജെ പിയുടെ വോട്ടടക്കം നാണമില്ലാതെ വാങ്ങി രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കിയിട്ട്, എന്നിട്ട് അതിൽ രക്ഷയില്ലാതെ അതിനെയും മറികടന്നുകൊണ്ട് ജനവികാരം വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വരുന്ന അവസ്ഥയാണ്. സ്വാഭാവികമാണ്, കാരണം മനുഷ്യനായാൽ അതിൻ്റെതായൊരു മനപ്രയാസം ഉണ്ടാവുമല്ലോ. ആ മനപ്രയാസമാണ് ഈ പറഞ്ഞു തീർക്കുന്നത്. അതുകൊണ്ട് ഞാനിതിന് വിശദമായി വസ്തുതകൾ വെച്ച് മറുപടി പറഞ്ഞത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് തൃപ്തിയാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ കൊടകര കുഴൽപ്പണ കേസില് നാം കാണേണ്ട കാര്യം എന്താണ്? ബി ജെ പി നേതാക്കൾ സാക്ഷിയാകുന്നതിനിടയായത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. സർ, ഈ കുഴൽപ്പണക്കേസില് ആ ഇടപാടിനെ സംബന്ധിച്ച് ബി ജെ പി നേതാക്കൾക്കറിയാം, അതാണ് ആ സാക്ഷിയാകുന്നതിലൂടെ വരുന്നത്. ഇത് കൊണ്ടുവന്നത് ആര്? ആ ഭാഗം വ്യക്തമാവുകയാണ്. അപ്പോ അറിയാമെന്നുള്ളത് കൊണ്ടാണ് സുരേന്ദ്രന് സാക്ഷിയാകേണ്ടി വന്നത്, അതുപോലുള്ള ബി ജെ പി നേതാക്കൾക്ക് സാക്ഷിയാകേണ്ടി വന്നത്. എന്നാൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം തുറന്നു നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണം തുറന്നു നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ ഭാഗമായി ഇവർ തന്നെ പ്രതികളായും മാറിയേക്കാം. സ്വാഭാവികമാണത്. അതായത് ഇവർക്ക് ഈ പണം എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായും അവർ പ്രതികളായി മാറും. അതാണ് ഈ കേസിന്റെ നടപടിക്രമം എന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സർ, ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥക്കനുസൃതമായി നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന രീതിയാണ് നാം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന പോലീസിന് അധികാരമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കാൻ തയ്യാറായി. മറ്റു കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഏജൻസികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത്. ആ കാരണത്താലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബന്ധപ്പെട്ട ഏജൻസികളെയും അറിയിക്കുന്ന നിലപാടുമെടുത്തത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട്. അത് കേന്ദ്ര ഏജൻസികളെ ഏത് കാര്യത്തിനും വല്ലാതെ ആശ്രയിക്കുന്ന, വലിയൊരു വിശ്വാസം കേന്ദ്ര ഏജൻസികൾ അർപ്പിക്കുന്ന നില കുറച്ച് മാസങ്ങളായിട്ട് യു ഡി എഫിന് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതില് ഇവിടെ നടന്നിട്ടുള്ള കാര്യം, പോലീസ് സ്വീകരിക്കുന്ന സമീപനം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ആരെയെങ്കിലും പ്രതിയാക്കുകയോ ഇനി രാഷ്ട്രീയ വിരോധമില്ലാത്തതിന്റെ പേരിൽ ആരെയെങ്കിലും വെറുതെ വിടുകയോ ചെയ്യുന്ന സമീപനം പോലീസ് ഇവിടെ സ്വീകരിക്കുന്നില്ല. കൃത്യമായ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇവിടെ ബി ജെ പിയുടെ കള്ളപ്പണ കേസ്, ആ കള്ളപ്പണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബി ജെ പിയുടെ പണം തന്നെയാണെന്ന് ഇപ്പം അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതെന്താ?
ആ കേസിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളിത് അന്വേഷിക്കണ്ട, എല്ലാം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിച്ചുകൊടുക്കും. ബി ജെ പി കൊണ്ടുവന്ന പണം, അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നത് യു ഡി എഫിന് അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ അവർക്ക് നല്ല വിശ്വാസമാണ് അതിന്. ബി ജെ പിയോട് അത്രത്തോളം വിശ്വാസമാണ്, കേന്ദ്ര ഏജൻസികളിൽ അത്രത്തോളം വിശ്വാസമാണ്. നിങ്ങൾ എന്തിനു അന്വേഷിക്കുന്നു? നിങ്ങൾ അന്വേഷണം വിട്ടുകളാ. ആരെ? സംസ്ഥാന പോലീസ് ഏൽപ്പിക്കേ. ആരെ ആരെയാ ഏൽപ്പിക്കേണ്ടത് സർ? എന്തൊരു നാണം കെട്ട നിലപാടാണ്! എങ്ങനെയാണ് ഇത്ര പച്ചയായി ഒരു നെറികേട് കാണിക്കാൻ കഴിയുന്നത്? ആർക്കു വേണ്ടിയാണ് എന്നത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുമെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ബി ജെ പിക്ക് വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരാളെ അയക്കാനുള്ള പിന്തുണ കൊടുത്തിരുന്നു. ഇപ്പൊ ആ ബി ജെ പിക്ക് ഇവിടെ പ്രാതിനിധ്യമില്ല. അപ്പോ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഇവിടെ കൊടകര കുഴൽപ്പണ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോ ഉയർന്നു വന്നത് സർ. ഇവിടെ പണത്തിന്റെ സ്രോതസ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കുന്നില്ല എന്നുകൂടി പറയുകയുണ്ടായി സർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണോ അല്ല അത് ബോധപൂർവം മറച്ചുവെച്ചാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ആരോപണം ഉയർന്നിട്ടുള്ളത് സർ, കള്ളപ്പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികളെ സംസ്ഥാന സർക്കാർ ഏൽപ്പിക്കേണ്ടതുണ്ടോ? ഇവിടെ ഒരുപാട് നിയമവിദഗ്ധരപ്പുറത്തുണ്ടല്ലോ, അങ്ങനെയുണ്ടോ സർ? ഇല്ല എന്നാണ് വസ്തുത. ഇവിടെ അന്വേഷണത്തിന്റെ ഭാഗമായി പണത്തിന്റെ സ്രോതസ്സിനെ പറ്റി ഉണ്ടായിട്ടുള്ള കണ്ടെത്തലുകൾ ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ യഥാസമയം അറിയിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകാൻ പോകുന്നില്ല. അന്വേഷണം എങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഈ സംസ്ഥാനം കണ്ടതാണ്. കേന്ദ്ര ഏജൻസികൾ ചെയ്തതെല്ലാം ശരിയാണെന്ന് ബി ജെ പിയോടൊപ്പം പൊതുമണ്ഡലത്തിൽ വാദഗതികൾ ഉയർത്തിയത് പ്രമേയാവതാരകനും അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളുമായിരുന്നു. അന്നും ആരും മറന്നുപോയ കാര്യമല്ല. അനധികൃതമായ പണമോ സ്വർണമോ കണ്ടെത്തിയാൽ അതിന്റെ സ്രോതസ് മുതൽ വിനിയോഗം വരെയുള്ള എല്ലാ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിക്കേണ്ടതാണ്. അല്ലാതെ വാലും തുമ്പുമില്ലാതെ ചില ആളുകൾക്ക് നോട്ടീസ് അയച്ച് അവ മാധ്യമങ്ങൾക്ക് നൽകി പ്രചരണ കോലാഹലങ്ങൾ അഴിച്ചുവിടുന്നതല്ല അന്വേഷണം. അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്ക് പിന്തുണയുടെ ആരവുമായി എത്തിയ കോൺഗ്രസ് പ്രൊഫഷണലായി നടക്കുന്ന അന്വേഷണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അമ്പരം നിൽക്കുന്നതായി കാണാൻ കഴിയും സർ. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വലിയ തോതിൽ പണമൊഴുക്കുന്ന ഏർപ്പാടിന്റെ ഭാഗമാണ് കൊടകരയിൽ കണ്ടെത്തിയ പണം. ഇതിന് കേരള പോലീസ് അന്വേഷണം നടത്തി അതിന്റെ പരിധിയിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളായ ആദായനികുതി വകുപ്പ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് വിമർശനാത്മകമായി പരിശോധിക്കാൻ പ്രമേയാവതാരകൻ തയ്യാറാകേണ്ടതായിരുന്നു. അതിന് അദ്ദേഹം തയ്യാറായിട്ടില്ല സർ. ഇവിടെ ലൈഫ് മിഷന്റെ കാര്യത്തിൽ ഇല്ലാത്ത കേസുമായി സി ബി ഐക്ക് പരാതി സമർപ്പിക്കാൻ ഓടിയെത്തിയ എം എൽ എമാരുണ്ടായ പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ ബി ജെ പി ഉൾപ്പെടുന്ന കുഴൽപ്പണ കേസിൽ ഒരു പരാതിയുമായി ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പോയിട്ടുണ്ടോ? നയപരമായ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് സംസ്ഥാന പോലീസ് ചെയ്തത്. കേന്ദ്ര ഏജൻസികളെ അറിയിക്കേണ്ട കാര്യങ്ങൾ അവരെ അറിയിക്കേണ്ട കർത്തവ്യവും
അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി നിർവഹിക്കും, ചെയ്യേണ്ട കടത്തൽ ചെയ്തിട്ടുമുണ്ട്. അക്കാര്യത്തിൽ ഒരാശങ്കയും പ്രമേയാവതാരകന് ഉണ്ടാകേണ്ടതായിട്ടില്ല. കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴും കേന്ദ്ര ഏജൻസികൾ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നുവെന്ന് തുറന്നു പറയാൻ ഭയമുണ്ട് എന്ന് ജനങ്ങൾ കാണുകയാണ്. സർ, ഇത് കേരളത്തിലെ കോൺഗ്രസിന് ബി ജെ പിയോടുള്ള വിധേയത്വത്തിന്റെ ഭാഗമാണെന്ന് ന്യായമായും സംശയിച്ചാൽ അവരെ തെറ്റുപറയാനാവില്ല. സർ, ഇവിടെ സി ബി ഐ എന്ന അന്വേഷണ ഏജൻസിയെക്കുറിച്ചുള്ള സംസ്ഥാന കോൺഗ്രസിന്റെ അഭിപ്രായം അറിയാൻ സ്വാഭാവികമായും ഒരു താല്പര്യമുണ്ടാകും. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം സി ബി ഐയെ രാഷ്ട്രീയ ചട്ടുകമെന്നാണ് വിളിച്ചിട്ടുള്ളത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയുമൊക്കെ സി ബി ഐയെ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുന്നുവെന്ന് നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഒരു കോൺഗ്രസ് അംഗം കേന്ദ്ര നേതൃത്വത്തിന്റെ ആക്ഷേപത്തിനെതിരായി നിൽക്കുന്ന ആ ഏജൻസിയെ വെള്ളപൂശാനും അതിന്റെ വിശ്വാസ്യത പകരാനും കഠിനമായി ശ്രമിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ താല്പര്യമാണോ ബി ജെ പിയുടെ താല്പര്യമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ ഡേർട്ടി ട്രിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാക്കിയത്. കേന്ദ്ര ഏജൻസികളെക്കുറിച്ചുള്ള തങ്ങളുടെ തന്നെ നേതൃത്വത്തെ തള്ളിപ്പറയും വിധമുള്ള നിലപാട് ഇവിടെ എടുക്കുന്നതിന് പിന്നിലുള്ള താല്പര്യം എന്താണ്? സർ, പി ചിദംബരം അടക്കമുള്ളവർക്കെതിരെ സി ബി ഐ റെയ്ഡ് അടക്കമുള്ള നടപടികൾ എടുത്തപ്പോൾ രാഷ്ട്രീയ ചട്ടുകമായിരുന്ന സി ബി ഐ ഇപ്പോൾ എങ്ങനെയാണ് ഉടനെ ഇവർക്ക് സ്വീകാര്യമായി മാറിയത്? കേരളത്തിന്റെ കാര്യം നോക്കൂ. കേരളത്തിന്റെ അന്വേഷണ ഏജൻസി വളരെ കാര്യക്ഷമമായാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ മറ്റ് കണക്കുകളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഒരുപാട് കേസുകളിൽ കൃത്യമായ നിലപാട് കേരള പോലീസ് സ്വീകരിച്ചു പോയതായി കാണാൻ സാധിക്കും. സർ, നമ്മുടെ കേരളത്തിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിവിടെ പണത്തിന്റെ ഉറവിടം കണ്ടെത്താനായില്ലെങ്കിൽ അത് കള്ളപ്പണം അഥവാ കുഴൽപ്പണമായി തന്നെ കരുതേണ്ടി വരും. ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ബാധ്യത കേന്ദ്ര ആദായ നികുതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരം ഏജൻസികൾക്കാണ്. ഇവയുടെ പ്രവർത്തനം പരിപൂർണമായും ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിലാണ്. അവർക്ക് സ്വയം ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ അവരെ അന്വേഷണം ഏൽപ്പിക്കുക എന്നത് ഭരണഘടനയിലോ പാർലമെന്റ് പാസാക്കിയ നിയമത്തിലോ വിഭാവനം ചെയ്തിട്ടില്ല. സർ, ഇവിടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കാൻ അറിയിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇനി അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അറിയിക്കുകയും ചെയ്യും. സർ, ഈ ചാർജ് ഷീറ്റ് കൊടുത്തു എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ചയാണ്. അത് കഴിഞ്ഞ് ശനി, ഞായർ, ഇന്ന് തിങ്കൾ, ഇത്രയേ ദിവസമായിട്ടുണ്ടോ? ആ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഈ എല്ലാ ഏജൻസികളെയും അറിയിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഇനി എന്തെല്ലാം അറിയിക്കേണ്ടതുണ്ടോ അതെല്ലാം അറിയിക്കുകയും ചെയ്യും. സർ, ഇവിടെ അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുകളിയും ഇല്ല എന്നതാണ് വസ്തുത. സർ, ഇവിടെ ഒത്തുകളിച്ച് ശീലിച്ചതിന്റെ ഭാഗമായി ഈ ഒത്തുകളി എന്ന് പറഞ്ഞാൽ എന്തോ ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകുമെന്നാണ് പ്രമേയാവതാരകൻ ധരിക്കുന്നത്. സർ, അതിനുവേണ്ടി എവിടം വരെ എത്തി? എന്തൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്? മയക്കുമരുന്നിനെ പറ്റി പറഞ്ഞല്ലോ. ആരാണ് മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുള്ളത്? അവർക്ക് തന്നെ പറയാൻ കഴിയുന്നുണ്ടോ? ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും അടിസ്ഥാനമായി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ആ കേസിൽ മയക്കുമരുന്നിന്റെ ബന്ധം പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയമായി നാം തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിന് വ്യക്തികളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള തരംതാണ രീതി സ്വീകരിക്കരുത്. അതാദ്യം തിരിച്ചറിയണം. നിങ്ങൾക്കും ബി ജെ പിക്കും ഒരേ വികാരമുണ്ടാകരുത്.
അതാണ് മനസ്സിലാക്കേണ്ടത്. അതാദ്യം തിരിച്ചറിയണം. എന്തും പറയാനുള്ളൊരു അവസരമായിട്ട് എടുക്കരുത് ഇത്തരം കാര്യങ്ങൾ. സാർ, അവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് ഈ പറഞ്ഞ ആ കേസിൽ മയക്കുമരുന്നിന്റെ എന്തെങ്കിലും ഭാഗം ഈ പ്രതിയെക്കുറിച്ച് പറയാനുണ്ടോ? ഇതേവരെ പറയാനില്ല. ഒരു തെളിവും അവരുടെ കയ്യിലില്ല. ഇതല്ലേ വസ്തുത? അതിനൊക്കെ നാടൻ ചൊല്ലുകളുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് അതിലൊന്നും ഒത്തുകളുടെ പ്രശ്നമില്ല. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക്, രണ്ടാമത് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയെ കാണുന്നത് ഔപചാരികമായൊരു ചടങ്ങാണ്. അത് ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോ സാധാരണഗതിയിലൊരു ഷോൾ അണിയിച്ചിട്ടുമുണ്ട്. അതിലെന്താണ് പ്രശ്ന? എന്താ അതിനകത്ത് വലിയ തെറ്റായിട്ടുള്ള കാര്യം? എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് രാഷ്ട്രീയമായി മത്സരിക്കുകയും രാഷ്ട്രീയമായി തർക്കിക്കുകയൊക്കെ ചെയ്യാം, എന്നാൽ നാടിന്റെ വികസനത്തിന് നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണം, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന് തന്നെയാണ്, ഈ നാടിന്റെ വികസന കാര്യങ്ങൾ ഒന്നിച്ചു നിൽക്കാമെന്ന് തന്നെയാണ്. ഇവിടെ സാർ, ഈ ശബ്ദം കേട്ടിട്ടൊന്നും ബേജാറാവേണ്ട കാര്യമില്ല. സാർ, നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന നമ്മുടെ റിംഗ് റോഡ് തലസ്ഥാന നഗരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം. സിൽവർ ലൈൻ, കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം. നമ്മുടെ ജലപാത, കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം. ഇവിടെ നാഷണൽ ഹൈവേ ആര് പറഞ്ഞു ഔദാര്യമാണെന്ന്? നിങ്ങളിതെല്ലാം ഔദാര്യമായിട്ടാണോ കാണുന്നത്? സാർ, അത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറയാൻ കഴിയണം. അതാണ് നടന്നത്. അത് മനസ്സിലാക്കാനുള്ള ആ മനസ്ഥിതി ഇപ്പോഴില്ല. ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയി. അയ്യോ, ഞങ്ങളിൽ നിന്ന് പോയല്ലോ ഇത്, ഇനി ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല എന്നാണ് ചിന്തിക്കുന്നത്. അതാണ് മനോഭാവം. ആ മനോഭാവമല്ല വേണ്ടത്. ഈ നാടിന്റെ പുരോഗതിക്ക്, നാടിന്റെ വികസനത്തിന്, നമ്മുടെ നാടിന്റെ നല്ല ഭാവിക്ക് ഒരു നവകേരളം സൃഷ്ടിക്കാൻ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഈ മണ്ണിൽ ജീവിക്കുന്ന എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. ആ മനോഭാവം നിങ്ങൾക്ക് ഇനിയും ഉണ്ടാവണം. സാർ, ഇവിടെ ഈ പ്രമേയത്തെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യവും ഉയരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. സാർ, ഞങ്ങൾ ആരെങ്കിലും ഇവിടെ